എന്നാൽ ഇവിടെ സംഭവിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ആവശ്യപ്പെട്ടതനുസരിച്ച് അള്ളാഹുവിൻ്റെ നിയമം നടപ്പാക്കുന്നതിന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി മാതൃകയാകണം എന്ന് പഠിപ്പിക്കുകയാണ്. ആ മാതൃക സ്വന്തം ദത്തുപുത്രനായി സമൂഹം പറഞ്ഞിരുന്ന സൈദുബിന് ഹാരിസ റളിയല്ലാഹു അൻഹു, ആ സൈദുബിനു ഹാരിസ റളിയല്ലാഹു അൻഹു അവരുടെ ഭാര്യയെ വിവാഹമോചനം ചെയ്തതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിവാഹം ചെയ്യാനും അങ്ങനെ ദത്തുപുത്രന്റെ ഭാര്യ സ്വന്തം മകന്റെ ഭാര്യയെപ്പോലെ പരിഗണിക്കപ്പെടണം എന്നുള്ള ജാഹിലിയ നിയമം അവസാനിപ്പിക്കുവാനും തീരുമാനിക്കുകയാണ് ചെയ്തത്. അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതേപോലെ തന്നെയാണ് മറ്റു വിഷയങ്ങൾ. ആ സലാമുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇവിടെ തെറ്റിദ്ധാരണ ഉണ്ടായി തോന്നുന്നു. സുബൈർ നേരത്തെ വിശദീകരിച്ചപ്പോൾ രണ്ടും വളരെ വ്യക്തമായി പറഞ്ഞതാണ്. ഒന്ന്, മതപരമായി ബാധ്യത എന്നുള്ള നിലക്ക് സലാം ഒരു മുസ്ലിമിനാണുള്ളത്. അത് നമ്മൾ മതബാധ്യത എന്നുള്ള നിലക്ക് നമ്മൾ ആ കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. എന്താണ് സലാം ബാധ്യതയാകുന്നതിനേക്കാൾ വലിയ ബാധ്യത? സലാം മടക്കലാണ്. ഒരാൾ സലാം ചെല്ലുന്നില്ല എന്നുള്ളത് ഒരു തെറ്റല്ല, എന്നാൽ ഒരു മുസ്ലിം സലാം മടക്കുന്നില്ല എന്നതൊരു തെറ്റാണ്, ഒരു പാതകമാണ്. അപ്പോ ഇത് മതപരമായൊരു ബാധ്യത എന്നുള്ള നിലക്ക് ഒരാളോട് സലാം പറഞ്ഞ് പിടിപ്പിച്ച് അയാളെ കൊണ്ട് സലാം മടപ്പിക്കണമെങ്കിൽ അത് മതപരമായ ബാധ്യതകൾ പരസ്പരം പങ്കുവെക്കുന്ന ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ. എന്നാൽ ഒരാൾ സലാം ചെല്ലുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിദേശ നാടുകളിൽ മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് യൂതന്മാർ വന്നിട്ട് റസൂലുള്ളാഹിനോട് സലാം ചെല്ലുകയും സലാം മടക്കുകയും ചെയ്തിട്ടുണ്ട് റസൂലുള്ളാഹ്. എന്നിട്ട് ആ സലാം മടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശ്രദ്ധയിൽപ്പെട്ടതാണ് യൂതന്മാരെ അദ്ദേഹത്തെ പറ്റിക്കാൻ വേണ്ടി അസ്സാമു അലൈക്കും എന്നായിരുന്നു വന്ന് പറഞ്ഞിരുന്നത്. എന്താ, നീ മരിച്ചോട്ടെ എന്നാണ് എൻ്റെ അർത്ഥം, നിന്റെ മേൽ മരണം ഉണ്ടാവട്ടെ. അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാവാതെ വഅലൈക്കും അസ്സലാം എന്ന് പറയും, നിങ്ങളുടെ മേൽ ശാന്തി ഉണ്ടാകട്ടെ. അപ്പോ ഇത് ചില സഹാബിമാർ ശ്രദ്ധയിൽപ്പെടുത്തിയ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ആ മടക്കുന്നത് വഅലൈക്കും എന്നാക്കി തീർക്കാൻ പറഞ്ഞു എന്ന് മാത്രമേയുള്ളൂ. ഒരാള് സലാം ചെല്ലുകയാണെങ്കിൽ അത് മടക്കാൻ പാടില്ല എന്ന് ഇസ്ലാമിലെ നിയമമല്ല, പക്ഷേ മതപരമായ ബാധ്യത എന്നുള്ള നിലക്ക് പരസ്പരം സലാം ചെല്ലേണ്ടത് മുസ്ലിങ്ങളാണ് എന്നാണ് ഇവിടെ പറഞ്ഞതിന്റെ ചുരുക്കം. അല്ല, നിങ്ങൾക്ക് തന്നെ അറിയുന്നതാണല്ലോ, പറഞ്ഞതല്ലേ, ഞങ്ങൾ പറഞ്ഞല്ലോ ഒരുപാട് അതേപോലെയുള്ള കഥകളുണ്ട്. യഹസ്കേൽ പ്രവാചകന്റെ ഒഹേല ഒഹേലിബ തുടങ്ങിയ രണ്ട് ആളുകളുമായി, ആ രണ്ട് വേഷകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള പരാമർശങ്ങളുണ്ട്. അതൊന്നും ഒരിക്കലും പറയാൻ പറ്റാത്ത അത്രയും വൃത്തിയിട്ട പരാമർശങ്ങളാണ്. പ്രവാചകന്മാരെ കുറിച്ച് വീഞ്ഞു കുടിച്ചതായും തുണിയുരിഞ്ഞതായും മക്കളുമായി ശയിച്ചതായും എല്ലാമുള്ള പരാമർശങ്ങളുണ്ട്. ഈ പരാമർശങ്ങൾ സത്യത്തിൽ റസൂലുള്ളാഹി ചീത്ത പറയുമ്പോൾ നമ്മൾ തിരിച്ച് ചീത്ത പറയാൻ വേണ്ടി പറയുന്നതല്ല അത്, മറിച്ച് ബൈബിളിൽ പ്രവാചകന്മാരെ കുറിച്ച് മോശമായ പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പരാമർശങ്ങൾക്കുള്ള കാരണം ബൈബിളിൽ മനുഷ്യരുടെ കൈകടത്തലുകൾ നടന്നതാണ് എന്ന് പറയാൻ വേണ്ടി പറയുന്നതാണ്. അതല്ലാതെ ഇങ്ങോട്ട് ചീത്ത പറയുമ്പോൾ എങ്കിൽ കിടക്കട്ടെ അങ്ങോട്ട് രണ്ട് ചീത്ത എന്നുള്ള നിലക്ക് പറയുന്നതല്ല. യഥാർത്ഥത്തിൽ അങ്ങനെ പറയാൻ പാടില്ല. ഇസ്ലാമികമായി മാന്യമായിരിക്കണം മതപ്രബോധനം എന്നത്. ഒരിക്കലും മറ്റുള്ളവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയോ അടിച്ചേൽപ്പിച്ചോ ഉള്ള മതപ്രബോധനം ഇസ്ലാം അനുവദിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുക. എൻ്റെ പേര് ലത്തീഫ്, ഞാൻ കോഴിക്കോടുള്ളതാണ്. ഇപ്പം നേരത്തെ പതിയിരുന്ന് ആക്രമിക്കുക, അവനെ കൊല്ലുക എന്നൊക്കെ ഉള്ള ഒരു ഇത് പറഞ്ഞിരുന്നു പരാമർശം. അതിൽ പിന്നെ അക്ബർ സാഹിബ് പറഞ്ഞത് പിന്നെ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇതാണെന്ന്. പക്ഷെ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് അക്ബർ സാഹിബ് തന്നെ പറഞ്ഞു തോട്ടങ്ങളൊന്നും വെട്ടി നശിപ്പിക്കാൻ പാടില്ലെന്ന്. പക്ഷെ മുഹമ്മദ് പിന്നെ ഒരു കോട്ട വളഞ്ഞിട്ട് തോട്ടം വെട്ടി നശിപ്പിച്ച ചരിത്രം മുഹമ്മദ് അമാനി എഴുതിയ ഖുർആൻ തർജ്ജമയിലുണ്ട്, അത് ഞാൻ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അതൊരു തെറ്റായ പരാമർശമായിട്ട് തോന്നിയതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. പിന്നെ രണ്ടാമത്തത് ഈ ചോദ്യം തന്നെയാണ്. പിന്നെ നമ്മൾ അവനെ കൊല്ലുക എന്ന് പറയുമ്പോൾ അത് ദൈവമാണ് പറഞ്ഞത്, ആയുസ് നിശ്ചയിച്ച ദൈവമാണ് മറ്റൊരു വ്യക്തിയോട് വേറൊരു വ്യക്തിയെ കൊല്ലാൻ പറയുന്നത്. അപ്പോൾ ശരിക്കും ദൈവം നിശ്ചയിച്ച ആയുസ്സിലാണോ മരിക്കുന്നത്? അത് ആയുസ്സിലാണ് ഇവനെ കൊല്ലപ്പെടുന്നത് എങ്കിൽ പിന്നെ ഇതിനെ ഇവനെ ഒരു ക്രിമിനലാക്കി മാറ്റണം എന്നുള്ളതാണ് എൻ്റെ അടുത്ത ചോദ്യം. ഒന്നാമത്തെ പ്രശ്നം, മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ തഫ്സീറിൽ ഖൈബർ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ, ഖൈബർ കോട്ട വളഞ്ഞ സന്ദർഭത്തിൽ യുദ്ധത്തിൻ്റെ ഭാഗമായി
ഈത്ത പനകളെ നശിപ്പിച്ചതായി ഉള്ള പരാമർശമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതിന് വിരുദ്ധമാണത് എന്നാണ്. കൃത്യമായി മനസ്സിലാക്കുക, യുദ്ധം, യുദ്ധത്തിൻ്റെ തന്ത്രം, ഇതെല്ലാം പൊതുവായ തലത്തിൽ നിന്ന് അപ്പുറത്ത് നിൽക്കുന്ന ചില നിയമങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്. നമ്മുടെ പൊതുനിയമങ്ങൾ യുദ്ധനിയമങ്ങളാവില്ല. യുദ്ധത്തിൽ ഇസ്ലാം കൽപ്പിച്ചു ഒരാളെ, ഒരു മത പുരോഹിതനെ കൊല്ലാൻ പാടില്ല എന്ന്. അപ്പം അതിൻ്റെ അർത്ഥം യുദ്ധത്തിൽ വരുന്ന ആളുകൾക്കിടയിൽ ഒരു മതപുരോഹിതനുണ്ട്, ഓപ്പൺ യുദ്ധമാണ്. ആ സമയത്ത് അയാളുടെ ശരീരത്തിൽ കത്തി തട്ടാതിരിക്കാൻ വേണ്ടി വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കണം എന്നാണോ? അല്ല, അയാൾക്ക് നേരെ മാത്രമായി യുദ്ധം നടക്കുമ്പോൾ ഒരു നാടും നാടും തമ്മിലാണ് യുദ്ധം, സ്വാഭാവികമാണ്. അങ്ങനെ ആ യുദ്ധം നടക്കുമ്പോൾ ആ അതിനു വേണ്ടി മാത്രമായി ഉള്ളൊരു ആക്രമണം ഉണ്ടാകരുത് എന്നാണ്. യുദ്ധത്തിൽ കുഞ്ഞുങ്ങളെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു. അവിടെ യുദ്ധത്തിൽ കുഞ്ഞുങ്ങളെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരാൾ കുഞ്ഞിനെ പരിചയമായി ഉപയോഗിക്കുകയാണ്. കുഞ്ഞിനെ പരിചയമായി ഉപയോഗിക്കുന്നു, കുഞ്ഞിനെ കൊല്ലാനും പാടില്ല, സ്വന്തം കുഞ്ഞിനെയാണ് പരിചയമായി ഉപയോഗിക്കുന്നത്. അപ്പോൾ മുസ്ലിമിന് യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്നാണോ? അല്ല, കുഞ്ഞിനെ എതിരെ മാത്രമായുള്ള ഒരു യുദ്ധം ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ഖൈബർ യുദ്ധത്തിൻ്റെ സന്ദർഭം ഇതേപോലെ സവിശേഷമാണ്. എന്നാണ് ഖൈബർ യുദ്ധത്തിൻ്റെ സന്ദർഭം? ഖൈബർ യുദ്ധം എന്നത് യഹൂദന്മാരുടെ കോട്ട വളഞ്ഞുകൊണ്ട് നടന്ന ഒരു യുദ്ധമാണ്. ആ സമയത്ത് യഹൂദന്മാർ ചെയ്ത ചില ഇസ്ലാമിക രാഷ്ട്രവുമായി ബന്ധപ്പെട്ട അതിനികൃഷ്ടമായ നിഗൂഢമായ ഗൂഢാലോചനകളുടെ പരിണിതി എന്നുള്ള നിലക്കുണ്ടായ യുദ്ധം. ആ യുദ്ധത്തിൽ കോട്ട വളഞ്ഞപ്പോൾ ആ കോട്ടയ്ക്ക് ഉള്ളിലുള്ള ആളുകൾ അവരെ ഉപരോധിക്കുകയാണ് ഇസ്ലാമിക രാഷ്ട്രം. അങ്ങനെ ഉപരോധിക്കുന്ന സമയത്ത് അവർക്ക് ഭക്ഷണം നൽകിക്കൊണ്ടിരുന്ന, അവരെ പോറ്റിക്കൊണ്ടിരുന്ന, അവരുടെ സമ്പത്തായിരുന്ന ഈത്തപ്പനകൾ ഉള്ളത് കൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രതീക്ഷകൾ നൽകി, ഞങ്ങൾ കുറച്ച് എത്ര കാലം വേണമെങ്കിലും ഈ ഉപരോധത്തെ അതിജീവിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന. അവിടെ ഈ ഈത്തപ്പനകൾ നേരത്തെ കുഞ്ഞിനെ പരിചയാക്കുക എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു പരിചയമായി തീർന്നു. ആ സന്ദർഭത്തിൽ യുദ്ധത്തിൽ നേർക്ക് നേരെ ഈത്തപ്പന ഏറ്റുമുട്ടുകയാണ്. മറ്റേതോ അതല്ല, ഒരു രാജ്യം നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഈത്തപ്പനകളെല്ലാം നശിപ്പിച്ച് അല്ലെങ്കിൽ എല്ലാ കാർഷിക വിളകളെയും നശിപ്പിച്ച് മുന്നോട്ട് പോകലാണ് ഇസ്ലാം വിരോധിച്ചത്. ഇത് യുദ്ധത്തിൽ ഈത്തപ്പനകൾ ഒരു യുദ്ധതന്ത്രമായി തീരുന്നു. യുദ്ധത്തിൽ നേർക്ക് നേരെ ഏറ്റുമുട്ടുന്നു. അങ്ങനെ ഏറ്റുമുട്ടുക എന്നുള്ളത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത്, ആരും തെറ്റായി മനസ്സിലാക്കരുത്, യുദ്ധത്തിന് ആയുധെടുത്തുകൊണ്ട് ഈത്തപ്പനകൾ വന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് ഒരു യുദ്ധതന്ത്രമായി, യുദ്ധത്തിലെ എതിരാളിക്ക് പ്രചോദകമായി, യുദ്ധത്തിൽ എതിരാളിക്കൊരു പ്രതിരോധമായി ഈത്തപ്പനകൾ മാറുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം കൽപ്പന പുറപ്പെടുവിക്കുന്നു ആ ഈത്തപ്പനകൾ നശിപ്പിക്കാൻ. സ്വാഭാവികമാണത്, അത് യുദ്ധത്തിനകത്തുള്ളതാ. പിന്നെ അടുത്ത പ്രശ്നമാണ്, അത് ഭൗതികവാദികളെ സംബന്ധിച്ചിടത്തോളം എന്നും ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്ന, ഉന്നയിച്ചാൽ തീരാത്ത നേരത്തെ ചോദ്യത്തിൻ്റെ ബാക്കിയാണത്. അതെന്താ, പടച്ചോൻ കൊല്ലാൻ തീരുമാനിച്ച ഒരു സമയമുണ്ട്, ആ സമയം അനുസരിച്ചുള്ളപ്പോൾ പിന്നെ വേറൊരാളെ കൊണ്ട് കൊല്ലിക്കണോ? പടച്ചോനൊക്കെ എന്നാണ് കൊന്നാൽ പോരെ എന്നാണ് ചോദ്യം. അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പടച്ച തമ്പുരാൻ്റെ തീരുമാനവും അറിവും എന്നത് നമ്മുടെ ബുദ്ധിക്ക് അതീതമാണ്, നമ്മുടെ ബുദ്ധിക്ക് അതീതമായ ഒരു സംഗതിയാണത്. ആ ബുദ്ധിക്കതീതമായ സംഗതിയെ നമ്മുടെ തലച്ചോറിലേക്ക് അപഗ്രഥിക്കുവാൻ വേണ്ടി, അതിനെ അപഗ്രഥിക്കാൻ, അതിനെ അനലൈസ് ചെയ്യാൻ നമ്മുടെ തലച്ചോറിനെ ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോഴുള്ള അപകടമാണിത്. ഡോസിന് വേണ്ടി ഉണ്ടാക്കിയ കമ്പ്യൂട്ടർ ഡോസിന് വേണ്ടിയുള്ളതാണ്. അതിന് നമ്മൾ വിൻഡോസിൻ്റെ കമാൻഡ് കൊടുത്ത്